നമസ്കാരം. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുറച്ചു നേരമൊക്കെ ഇരുന്ന് എഴുന്നേൽക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഉപ്പുറ്റിയിലൊക്കെ വേദന അനുഭവപ്പെടാറുണ്ടോ? അല്ലെങ്കിൽ കാലിൻ്റെ തള്ളവിരലിലൊക്കെ ഭയങ്കരമായിട്ട് വേദന അനുഭവിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് നമ്മുടെ ഉപ്പുറ്റിയിലോ അല്ലെങ്കിൽ കാലിൻ്റെ തള്ളവിരലിലൊക്കെ ചുവന്ന കളറിലുള്ള വീക്കവും അസഹനീയമായ വേദനയും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ചവിട്ടുമ്പോഴൊക്കെ കാലിൻ്റെ അടിയിൽ എന്തോ ഒരു സാധനം ഇരിക്കുന്ന പോലെയൊക്കെ പലർക്കും ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് യൂറിക് ആസിഡിൻ്റെ പ്രശ്നമാണ്. അതായത് രക്തവാതം അല്ലെങ്കിൽ ഗൗട്ട് എന്നറിയപ്പെടുന്ന ഈ ഒരു പ്രശ്നം നമ്മളുടെ കിഡ്നിയിലൂടെ നമ്മുടെ നൈട്രോജനസ് വേസ്റ്റായിട്ട് പുറത്തു പോകേണ്ട ഒന്നാണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ചില ആളുകളിലെ ഫിൽട്രേഷൻ കറക്റ്റായിട്ട് നടക്കാതെ നമുക്കത് വീണ്ടും നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേരുകയും തിരിച്ച് നമ്മളുടെ കിഡ്നിയിൽ നിന്ന് ഫിൽട്ടർ ആവാതെ രക്തത്തിലേക്ക് കടക്കുകയും അത് പല ജോയിൻസിനും പോയിട്ട് അടിഞ്ഞുകൂടിയിട്ട് ചെറിയ ഗ്ലാസ് പീസസ് പോലെയൊക്കെ അവിടെ അടിഞ്ഞുകൂടുകയും ആ ഗ്ലാസ് പീസസ് കുത്തുമ്പോൾ എന്താണ്ടാവുക, അവിടെ ചെറിയ ഇൻഫ്ലമേഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഇൻഫ്ലമേഷൻസാണ് നമുക്ക് വേദനയായിട്ട് അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ വീക്കമായിട്ട് അനുഭവപ്പെടുന്നത്, ചുവന്ന കളറുള്ള വീക്കമായിട്ട് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ രക്തവാതം മാറുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ ഭക്ഷണ രീതി എന്നുള്ളത്. അമിതമായിട്ടുള്ള മാംസാഹാരങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. അത് ചിലപ്പോൾ റെഡ് മീറ്റ് ഒരുപാട് കഴിക്കുന്ന ആളുകളായിരിക്കും ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതുപോലെ സമയത്തിന് വെള്ളം കുടിക്കാതിരിക്കുന്ന ആളുകളിലും, നല്ല രീതിയിൽ വെള്ളം കുടിക്കാതിരിക്കുന്ന ആളുകൾക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട്. അമിതമായിട്ട് മദ്യപിക്കുന്ന ആളുകൾക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട്. അപ്പം ഈ ഒരു മൂന്ന് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫലപ്രദമായ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ലഭ്യമാണ്, മരുന്ന് കഴിക്കുന്നതിലൂടെ ഈ പ്രശ്നം മാറ്റാവുന്നതാണ്. എങ്ങനെയാണ് നമുക്ക് യൂറിക് ആസിഡ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലാബിൽ പോയിട്ട് നമ്മുടെ രക്തം പരിശോധിക്കാവുന്നതാണ്. സെറം യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ടിലൂടെ അത് ആ രോഗം എന്താണ് അല്ലെങ്കിൽ യൂറിക് ആസിഡ് ഉണ്ടോ ഇല്ലയോ നമുക്ക് ഉറപ്പിക്കാവുന്നതുമാണ്.